ഹലോ, നമസ്കാരം. എക്കോണും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സണ്ണി. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ താറാവുകൾക്ക് തീറ്റ ചെലവ് കുറയ്ക്കാനുള്ള ഒരു പരിഹാര മാർഗമായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ മീൻ വേസ്റ്റ്, അതായത് നമ്മുടെ കൂടുതൽ സമയങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മീൻ കടകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മീനിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കൊത്തി കഴിഞ്ഞ് താറാവിനിട്ട് കൊടുത്താൽ നമുക്ക് ഒരു പരിധിവരെ തീറ്റ ചെലവ് കുറയ്ക്കാം. ഒരു പരിധി എന്നല്ല, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു തീറ്റയും കൊടുക്കുന്നില്ല താറാവുകൾക്ക്. സാധിക്കുമ്പോൾ പാടത്തേക്കൊക്കെ ഒന്ന് അഴിച്ചുവിടും, അത് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് മീൻ്റെ വേസ്റ്റ് നല്ല രീതിയിൽ കൊത്തി അരിഞ്ഞത്, ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊത്തി അരിഞ്ഞ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം, ഇവര് ഇപ്പൊ നമ്മൾ മീൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് നല്ല രീതിയിൽ സ്മെല്ലുണ്ടാവും. അപ്പൊ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്താൽ അവരപ്പം തന്നെ അത് കൊത്തി തിന്ന് ആ സ്ഥലം ക്ലിയറായി. പിന്നെ അവിടെ വേറൊരു മണത്തിനൊരു സാധ്യത ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മൾ ഇത് കൊത്തി എന്നറിയാണ്ട് ഇതേപോലെ എളുപ്പത്തെ, ഇത് ഇങ്ങനത്തെ ഒരു പീസാണ്, ഇങ്ങനത്തെ പീസൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ അവർ കഴിക്കാൻ പറ്റുന്ന ചിലത് കഴിക്കും, ചിലത് കൊത്തി പറിച്ച് അവിടേക്ക് ഇട്ടേക്കും മണ്ണിൽ, പിറ്റേ ദിവസത്തേക്ക് അത് മണം എടുക്കാൻ തുടങ്ങും. അപ്പം അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം അതിലേറ്റവും ബെറ്റർ നമ്മൾ ചെറിയ രീതിയിൽ കൊത്തി കൊത്തി കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ അവർ കൊത്തി തിന്നും. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇതേപോലത്തെ ഉള്ള വലിയ വലിയ പീസുകളൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ചെറിയ എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അത് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്താൽ അവർ കഴിക്കുന്നുണ്ട്, അവർക്ക് എന്ത് കിട്ടിയാലും അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോൾ താറാവിനെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം മീനിൻ്റെ വേസ്റ്റ് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കടലിൽ പോകാനായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് എന്തോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് കേട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനിൻ്റെ വരവ് കുറഞ്ഞുകൊണ്ട് മീനിൻ്റെ വേസ്റ്റ് കിട്ടലും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നേരം ഞാൻ തവിടും ഗോതമ്പ് നുറുക്കൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ രണ്ടു നേരവും ഇത് തന്നെയാണ് കൊടുക്കാറ്, മീനിൻ്റെ വേസ്റ്റ് തന്നെ. എന്നും ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഒരു വലിയ മീൻകടയുണ്ട്, അപ്പോൾ അവിടെ പോയി അതിൻ്റെ വേസ്റ്റ് ഒരു ബക്കറ്റിൽ നിറച്ച് വെച്ചിട്ടുണ്ടോ, അതെടുത്തു കൊണ്ടു ഇതേപോലെ വെട്ടി മുറിച്ച് കുടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി ഇത് ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത്തിരി അറപ്പൊക്കെ തോന്നും നമ്മളിതൊക്കെ കാണുമ്പോൾ, ഇത്തിരി മണമുണ്ട്, ഇത്തിരി അറപ്പുണ്ട് തോന്നും. ഇതൊക്കെ ആദ്യമൊക്കെ തോന്നും, പിന്നെ നമ്മുടെ തീറ്റ ചിലവൊക്കെ മാറുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ താറാവിന് യാതൊരു വിധത്തിലുള്ള വേറെ തീറ്റയും കൊടുക്കുന്നില്ല, അപ്പോൾ നമുക്ക് വേറെ ചിലവ് വരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഇത്തിരി കഷ്ടപ്പെട്ടാലാണ് നമുക്ക് ഈ താറാവ് കൃഷി എന്നൊക്കെ പറയുന്നത് ഇത്തിരി ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ട് ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ്, ഇത് അതും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചക്കറി കടകളിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയുടെ വേസ്റ്റാണ്. പച്ചക്കറിയുടെ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കടയിൽ അവർക്ക് വിൽക്കാൻ പറ്റാതാവുമ്പോൾ ആ സാധനങ്ങൾ അവർ ഒഴിവാക്കണത്. ഇങ്ങനത്തെ കായ ഉണ്ടാവും, പഴം ഉണ്ടാവും, തക്കാളി ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ സംഭവം എന്തായാലും ഞാൻ നിർത്താൻ പോവാണ്. കാരണം ഇത് കൊടുക്കുമ്പോൾ ചില ദിവസത്തെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ എന്തോ താറാവുകൾക്ക് ചെറിയൊരു തൂക്കം പോലെയോ അങ്ങനെയൊക്കെ ചെറുതായിട്ട് തോന്നില്ല. അതായത് ഇതിലൊക്കെ കെമിക്കൽസ് ഒക്കെ അടിച്ച് വന്നേക്കെന്തായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ വാഷ് ചെയ്ത് നടക്കില്ല, ഇത് ചീഞ്ഞ് തുടങ്ങിയേക്കുന്ന പച്ചക്കറികളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വാഷിംഗ് ഓണും ചെയ്യാൻ പോയാൽ പിന്നെ അതിനൊന്നും എടുക്കാൻ കിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിപ്പോൾ ഞാൻ ഒന്ന് നിർത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ തീറ്റ ചെലവ് കുറയ്ക്കാൻ ഇങ്ങനത്തെ സാധനം കൊടുക്കാം. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കോഴി വേസ്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആവുന്നത് എല്ലാവരും അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം കോഴി വേസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ താറാവിൻ്റെ മുട്ടയുൽപാദനം കുറയുമെന്ന് പലരും, ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറേ ആൾക്കാരെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, കോഴി വേസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ താറാവിൻ്റെ കുടലിൽ നെയ് മുറ്റിയിട്ട് മുട്ടയുൽപാദനം ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ കുറയും. അതുപോലെ തന്നെ ഇറച്ചിക്ക്, അതായത് താറാവ് ഇറച്ചി, ഇപ്പോൾ കുട്ടനാടൻ താറാവായാൽ പോലും അതിൻ്റെ ഇറച്ചിക്ക് യാതൊരു തരത്തിലുള്ള ടേസ്റ്റും ഉണ്ടാവില്ല എന്നാണ് നിരവധി പേര് പറഞ്ഞത്. ഒന്നോ രണ്ടോ പേര് മാത്രം പറഞ്ഞു കോഴിയുടെ വേസ്റ്റ് കൊടുത്തു എന്ന് വെച്ചാൽ ഇറച്ചിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, നല്ല രുചിയുള്ള ഇറച്ചി തന്നെ കിട്ടണമെന്ന്. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. എനിവേ, അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ആഫ്രിക്കൻ മുഷി മീനൊക്കെ വളർത്തുന്ന ആൾക്കാർ കൂടുതലായിട്ട് അതിനെ തിന്നാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഈ കോഴിയുടെ വേസ്റ്റൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മീൻ നല്ല വലിപ്പത്തിലുള്ള മീനെ കിട്ടുന്നെങ്കിലും അതിൻ്റെ ഇറച്ചിക്കൊരു മാംസത്തിന് ഒരു രുചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. താറാവിന് കോഴി വേസ്റ്റ് ഒന്നും അമിതമായിട്ട് കൊടുക്കാണ്ടിരിക്കുക. മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവായിരിക്കില്ല. എങ്കിലും കൂടുതലും മീനിൻ്റെ വേസ്റ്റൊക്കെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നല്ല വെജിറ്റബിൾസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെട്ടി അരിഞ്ഞിട്ട് കൊടുക്കുക, ഫ്രൂട്ട്സ് ആയാലും എന്തിട്ടായാലും. പക്ഷേ കടകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാവുമ്പോൾ ഇതേപോലെ മരുന്നടിച്ചിട്ടുണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മീൻ വേസ്റ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്താലെനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇതിന് ശേഷം എനിക്ക് വരുന്ന മെസ്സേജുകൾ നോക്കിയിട്ട് വേണം എനിക്ക് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. പിന്നെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പലരും പറഞ്ഞൊരു കംപ്ലയിൻ്റാണ് എൻ്റെ സംസാര രീതി, എൻ്റെ സംസാര രീതി ഒന്ന് അച്ചടി ഭാഷ പോലെ ആക്കിക്കൂടെ, ഒത്തിരി കൂടിയും ക്ലാരിറ്റിയിലാക്കിക്കൂടെ എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ നോർമൽ എൻ്റെ ഭാഷയാണ്.
തൃശ്ശൂർ ചാലക്കുടി അഷ്ടമിത്ര ഭാഗത്ത് ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഒറിജിനൽ സംസാരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അത് മാറ്റിയൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ക്രിപ്റ്റ് പോലും എഴുതാതെയാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണോ വായിൽ വരുന്നത് അതാണ് പറയുന്നത്. അതിൽ ചെറിയ തെറ്റുകൾ ഉണ്ടാവാം, അതൊക്കെ ഒന്ന് കാണുന്ന നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത്ര എനിക്ക് പറയാനുള്ള, അല്ലാതെ എൻ്റെ സംസാര രീതിയൊന്നും മാറ്റാ എന്ന് വെച്ചാൽ അത് അത്ര പെട്ടെന്ന് പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ തനി നാടനാണ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, എൻ്റെ വാട്സപ്പ് നമ്പർ 9495151555 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ മീൻ വേസ്റ്റിനെ കുറിച്ചോ താറാവ് കൃഷിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ദയവേത് മരുന്നും കാര്യങ്ങളും ഒന്നും ചോദിക്കരുത്, കാരണം ഞാനൊരു വെറ്റിനറി ഡോക്ടറൊന്നുമല്ല. മരുന്നുകളൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. നിങ്ങളുടെ താറാവിന് എന്തെങ്കിലും അസുഖങ്ങളോ അതിൽ കോഴിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അടുത്തുള്ളൊരു വെറ്റിനറി ഡോക്ടറെ കാണിച്ച് അതിനൊരു പ്രതിവിധി കണ്ട് എത്താം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എക്കോൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ ബൈ.